നമുക്കൊരു ഫൈനൽ വില കേട്ടോ, ആ പറഞ്ഞോളൂ. 165 കിട്ടി നമുക്ക് ഫൈനൽ. 165,000 രൂപയ്ക്ക് 9 ബോള് റിഡ്സ് കൊടുക്കാം. റിഡ്സ് കൊടുക്കാം. ഒരു റുപ്യന്റെ പണിയല്ല, ഒരു അൾട്ടന്റെ ആവശ്യക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു റുപ്യന്റെ പണിയല്ലേ, പണി വരൂല. കാണാനും ചെറുക്കാണ്, കൊണ്ടെടുക്കാനും സുഖമാണല്ലോ അല്ലേ. 1 lakh ഒക്കെ മുടക്കിയാൽ മതി, ചിലപ്പോ അതും മുടക്കേണ്ടി വരില്ല. പ്രൊഫൈൽ ഒക്കെ മുടക്കിയാൽ മതിയോ? മതിയല്ലേ. 1 lakh മുടക്ക, അല്ലെങ്കിൽ ഒരു 10-15,000 മുടക്കി നമുക്ക് അടിപൊളി എക്കോ സ്പോട്ട് കൊണ്ടുപോകാം. അടിപൊളി എഞ്ചിൻ ആട്ടോ, സ്പോട്ട് ലൈറ്റ് ആണ്. ഓക്കേ, നമ്പറായ വണ്ടിയാണ്. ഇത് നമുക്കൊരു 4 രൂപ കിട്ടിയത്. നമ്പറായ വണ്ടി 4 lakh വണ്ടിക്ക് ചോദിക്കുന്നില്ല. സീറ്റും കാര്യങ്ങളൊക്കെ ആക്കിച്ചിട്ടുണ്ടോ? 1.85 ഫൈനല് നമ്മളെ കയ്യിൽ കിട്ടണേ കൊടുക്കാം. കിടക്കാം. 2008 പോലെ 1,85,000 രൂപ സ്വിഫ്റ്റ് ആണ് കൊടുക്കുക. ആ വീഡിയോ ഓപ്ഷൻ വരും. മാക്സിമം ലോൺ കെട്ടി കൊടുക്കാം. നമുക്ക് 4.5 lakh 5 rupees അടുത്ത് തന്നെ ലോൺ കെട്ടി കൊടുക്കാം. മാക്സിമം കയറും. i20 പെട്ട വണ്ടി ആണ്, ലിമിറ്റഡ് ആയിട്ട് വരുന്നതാണ്. നമുക്കൊരു 1.25 lakh ചോദിക്കണ്ട, ചെറിയൊരു മാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. 1,25,000 ആണ് ഈ സാൻഡ്രോ ബൈക്കുണ്ട്. അതിൽ എന്തായാലും കുറച്ച് കൊടുക്കും, ചെറിയ എന്തെങ്കിലും മാറ്റം വെച്ച് കൊടുക്കാം. നമ്മൾ അങ്ങനെ വീണ്ടും വീണ്ടും ഒരു മാസത്തിന് ശേഷം വീണ്ടും റിയൽ ചോയ്സിൽ തന്നെ വീണ്ടും എത്തിക്കണ്ട്. കാവുങ്ങ് ബൈപ്പാസിലെ റിയൽ ചോയ്സിലുണ്ട് കുറെ വണ്ടികൾ, പുതിയ സ്റ്റോക്ക് അറിയണം. നമ്മളെ കോള് ഹർഷാക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഒരു എനർജി കമ്മി പനിയാണ്, അതുകൊണ്ടാണല്ലോ മുട്ടേക്കോട്ട് ഷെയർ. ഞങ്ങളെ ലൊക്കേഷൻ വരുന്നതല്ലേ? ഇത് മുണ്ടുറമ്പ് കാവുങ്ങല് ബൈപ്പാസ്, മലപ്പുറം ജില്ലയിലെ. മലപ്പുറം ജില്ലയിലെ, മലപ്പുറം ജില്ലയിലാണ്. മുണ്ടുറമ്പ് കാവുങ്ങ ബൈപ്പാസിലാണ്, റോഡ് സൈഡിൽ തന്നെ, സെന്ററില്. ആ റോഡ് സൈഡിൽ രണ്ടിന് ഏകദേശം സെന്റർ ആയിട്ടാണ് നമ്മള് ഷോപ്പ് വരുന്നത്. ഗൂഗിൾ അടിച്ചാൽ കിട്ടും? ഓ ഇല്ല, ഗൂഗിൾ നമ്മൾ ലൊക്കേഷൻ വിട്ടു. അങ്ങനെയാണല്ലേ, ഗൂഗിൾ അടിച്ചാൽ കിട്ടൂല. ഞങ്ങള് വിളിച്ചോളി, നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ വിട്ടു, അങ്ങനെ കിട്ടുള്ളൂ. എത്ര മുതലുണ്ട് ലോൺ കൊണ്ടുവിടാ? ഇത് 50,000 മുതലുള്ള വണ്ടികൾ, ഒരു 7 lakh 8 lakh വരെ ഉള്ള വണ്ടികളുണ്ട്. 50,000 രൂപ അൾട്രോ സ്റ്റാർട്ടിംഗ്, സ്റ്റാർട്ടിംഗ് 50,000 മുതൽ 8 lakh വരെയുള്ള വണ്ടികൾ എല്ലാം ഉണ്ട്. ഇന്നോവ എത്ര മുതൽ തുടങ്ങുന്നുണ്ട്? ഇന്നോവകൾ ഇവിടുന്ന് 4 ഉണ്ട്, 3 ഉണ്ട്, 3.5 ഉണ്ട്, അങ്ങനെ 3 lakh മുതൽ ഏകദേശം 6-7 lakh വരെയുള്ള വണ്ടികള് ഇന്നോള് 3-4 നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അതായത് ഡീസലിന്റെ എർട്ടിക കണ്ടു, ഒരു 3-4 lakh 4 lakh കൊടുക്കാല്ലേ. മേജർ ആക്സിഡന്റ് ഫ്ലഡ് അത് ഗ്യാരണ്ടി ആയിട്ടുണ്ട്. നമ്മള് സൈഡില് അഗ്രിമെന്റിന്റെ സൈഡില് നമ്മള് കൊടുക്കുന്ന ഡേറ്റിന്റെ അതിന്റെ ശേഷം നമ്മളറിയില്ല, അതിന് മുന്നുള്ളതാണെങ്കിൽ നമ്മളറിയാം. എഴുതി ഒപ്പിട്ട് കൊടുക്കും, ക്ലിയർ ആയിട്ട് കൊടുക്കുമല്ലോ. ഒക്കെ ഗ്യാരണ്ടി ഒക്കെ ക്ലിയർ ആക്കിട്ട് കൊടുക്കാല്ലേ. ഒക്കെ വീഡിയോ കണ്ടല്ലോ. ഓ അതെ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കാണി മറക്ക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമ്മൾ കണ്ടപ്പോ നേരെ വീഡിയോയിലേക്ക് നോക്കാം. ഹർഷാക്ക, അപ്പൊ നമ്മളെ ഫസ്റ്റ് തന്നെയുള്ള അടിപൊളി എക്സ്യുവിലെ എക്കോസ്പോർട്ട്, എക്കോസ്പോർട്ട് ആണ്. 5009 നമ്പർ ഉണ്ടല്ലേ, ഫാൻസി നമ്പർ, സിംഗിൾ ഓണർ വണ്ടിയാ. എങ്ങനെ മോഡൽ ഇരുന്നാല്? ഇത് 2014 ടൈറ്റാനിയ ആയിരുന്നു. 14 ടൈറ്റാനിയ ആണ് അല്ലേ, സൂപ്പർ എഞ്ചിൻ ആട്ടോ, അടിപൊളിയാണല്ലേ. അനങ്ങാത്ത എഞ്ചിനാണ്, സൂപ്പർ. കിലോമീറ്റർ ഓടിക്കണെന്നാലേ? ഇത് 1.5 ഉള്ളിലിട്ട് ഓടിയിട്ടുണ്ടോ? ഓടിക്കണ്ടേ. ഓണർഷിപ്പ് പറയാനുണ്ടോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല അടിപൊളി വൃത്തിയുള്ള വണ്ടി, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, എല്ലാതും ഉണ്ടോ? എല്ലാ മാനുള്ള വണ്ടി, എല്ലാം ഉള്ള വണ്ടി, നല്ല മെക്കാനിക് ആട്ടോ. കമ്പനി ഇഷ്ടമുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയിലെ, ഫുൾ ഓപ്ഷൻ, ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വണ്ടിക്കൊണ്ട് ചോദിക്കണതാല്? ഇതൊക്കെ ഒരു 4.5 lakh കിട്ടി നമുക്ക് ഫൈനൽ കിട്ടിയാ കൊടുക്കാം. 4 lakh ആണ് ചോദിക്കണ്ടേ? ആ അതിമ കുറക്കോ? ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം, ചെയ്തു കൊടുക്കാല്ലേ. ഒരു പരിപാടിയില്ല, നല്ല സൂപ്പർ എഞ്ചിനും. ഓക്കെ, വെറും 4 lakh രൂപയേക്കാൾ അടിപൊളി കമ്പനി സ്റ്റേറി, സെക്കൻഡ് ജാവി സർവീസ് ബുക്ക് ഒക്കെ ഉള്ള വണ്ടികൾ കൊടുക്കാല്ലോ. എത്ര ലോൺ കയറിപ്പോ നമുക്ക്? ഇതിമാതിരി 3.5 lakh മേലെ എന്തായാലും ലോൺ ചെയ്ത് കൊടുത്തില്ല. മാക്സിമം ലോൺ ആറു, 3.5 lakh ലോൺ ചെയ്ത് 1 lakh ഒക്കെ മുടക്കിയാൽ മതി, ചിലപ്പോ അതും മുടക്കേണ്ടി വരില്ല. പ്രൊഫൈൽ ഒക്കെ മാക്സിമം മുടക്കിയാൽ മതിയോ? മതിയല്ലേ. ഓക്കെ, 1 lakh മുടക്കുക, അല്ലെങ്കിൽ ഒരു 10-15,000 മുടക്കി നമുക്ക് അടിപൊളി എക്കോ സ്പോട്ട് കൊണ്ടുപോകാം. അടിപൊളി എഞ്ചിൻ ആട്ടോ. ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഡീസലിന് ഇത് എന്തായാലും 18 കൺഫേം ആയിട്ടുള്ള. എന്തായാലും മൈലേജ് കിട്ടും, നേരടി പറയാം. അടുത്ത വണ്ടി മൈക്ര അല്ലേ, നല്ല അടിപൊളി നിസ്സാന്റെ മൈക്ര ആണ്. എങ്ങനെ മോഡൽ ഇരുന്നാല്? 2015 ഇത് മോഡൽ ഇരുന്നത്. ആ 15 പെട്രോൾ ഓപ്ഷൻ ആണ് കേട്ടോ, പെട്രോൾ വരുന്നല്ലേ. പെട്രോൾ ഫുൾ ഓപ്ഷൻ ആണ്, എക്സ്വിയിലെ ആക്റ്റീവ് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. എക്സ്വിയിലെ ആക്റ്റീവ് പറഞ്ഞ ഓപ്ഷൻ വരുന്നല്ലേ. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടി, ഫുൾ ഓപ്ഷൻ, നല്ല വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാം? കിലോമീറ്റർ ഇതില് 70 something ആയിട്ട് ഓടിയിട്ടുള്ളത്. ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങൾ പറയാം, രണ്ടാമത്തെ ആണ് നിലവിലുള്ള. റീപ്ലേസ് എന്നാല്? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും, ധൈര്യമായിട്ട് കൊടുക്കണം. ഫുൾ കണ്ടീഷൻ വണ്ടിയിലെ. ഓ, പക്ഷേ പെട്രോൾ ആണല്ലേ? പെട്രോള് ചെറിയ ആവശ്യക്കാർക്ക് നല്ല സുഖമാണ്, നല്ല ഉഷാറായിട്ട് കൊണ്ടുവരക്കാൻ പറ്റില്ല. ഒരു പണി വരൂല, കാണാനും ചെറുക്കാണ്, കൊണ്ടുവരക്കാനും സുഖമാണല്ലേ. എത്ര ചോദിക്കണ്ടായിരുന്നേ? ഇത് നമുക്കൊരു 3-15 കിട്ടിയാ കൊടുക്കാം. ചോദിക്കണ്ട്,
മാറ്റം വെച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കും, ചെറിയ മാറ്റം വെച്ച് കൊടുക്കും. ലോൺ കാര്യങ്ങളൊക്കെ കയറും? ലോൺ നമുക്ക് ഒരു 2.5 ലക്ഷം വരെ ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. മാക്സിമം കയറും, മാക്സിമം ഒരു 15,000-60,000 മുഴക്കിൽ ഇറക്കാം. അതേ ഇറക്കാം. പെട്രോൾ എത്ര മൈലേജ് കിട്ടുന്ന സുമാര? പെട്രോളിനത്തിന് 15-16 പറഞ്ഞാൽ മതി. ആ ലെവലില് മൈലേജ് കിട്ടും. ഡോക്ടർ എംബ്ലോക്ക് ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ആ ഓക്കെ. അടുത്ത വണ്ടല്ല അടിപൊളി ഐറ്റന്റെ ഉള്ള ഇത് 15-16 മോഡൽ ആട്ടെ. പെട്രോൾ ആട്ടോ വരുന്നത്? അത് പെട്രോളാ? പെട്രോള്. 15-16 മോഡല് i20 ലിമിറ്റഡ് ആയിട്ട് വരുന്നല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ്? കിലോമീറ്റർ വന്നിരിക്കുന്നത് 50,000 കിലോമീറ്റർ ആണ്. ഓടിക്കുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ആണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ നിലവിലല്ലേ? റീപ്ലേസ് വേണ്ടതല്ലേ? ഒരു റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല. ഒരു മാഞ്ഞൽ പരിപാടി കേറിയിട്ടുണ്ടല്ലോ. നല്ല ഉഷാറ് വണ്ടി, തീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നത്? 5-65 ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. ആ ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കാം. ലോൺ കാര്യങ്ങളൊക്കെ? ലോണൊക്കെ മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. നമുക്ക് 4.5 ലക്ഷം 5 രൂപന്റെ അടുത്ത് തന്നെ ലോൺ കയറ്റി കൊടുക്കാം. മാക്സിമം കയറും. i20 പെട്രോൾ വണ്ടിയാണ്, ലിമിറ്റഡ് ആയിട്ട് വരുന്നതാണ്. 5.65 5 ലക്ഷം മാക്സിമം ലോൺ ആണല്ലേ? 4 രൂപയൊക്കെ നമുക്ക് കയറ്റി കൊടുക്കാം. 5 കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഒരു 15,000 മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. മാക്സിമം ഇറക്കാം. ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? പെട്രോൾ ആകുമ്പോ ഇതിന് 17-16 ആ ലെവലില് പ്രതീക്ഷിക്കും. മൈലേജ് കിട്ടും അല്ലേ? 17 എന്തായാലും ഏകദേശം കിട്ടും. എന്തായാലും കിട്ടും അല്ലേ? പെട്രോൾ ആകുമ്പോ അങ്ങനെ മെച്ചാണ്ടല്ലോ. കംപ്ലൈന്റ് വരൂല്ലേ? 1 രൂപന്റെ കംപ്ലൈന്റ്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള കറക്റ്റ് എല്ലാം. ഓക്കെ. അതേപോലെ അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ. സ്വിഫ്റ്റ് തന്നെ മോഡൽ ഉണ്ട്. 2013-14 രജിസ്റ്ററിലെ സ്വിഫ്റ്റാണ്. 13-14 രജിസ്ട്രേഷൻ വരുന്നില്ല? രജിസ്ട്രേഷൻ പെട്രോൾ വണ്ടിയാ? ഡീസൽ ആണല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1.16 കോടിയുണ്ട്. ഓണർഷിപ്പിന് ആരും? ഓണർഷിപ്പ് 2-3 ആയിരിക്കണം നിലവിലുള്ള. ഇതിന്റെ റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലേ? വന്ന് നോക്കി ചെക്ക് ചെയ്ത് എടുത്തോട്ടെ. നമ്മള് ഗ്യാരണ്ടി കൊടുക്കണ്ടല്ലോ. ആ അതാണ്, ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് എടുക്കുക. അത് നമ്മള് പറയണ്ട്. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണം? ഇത് നമുക്കൊരു 3.75 രൂപയൊക്കെ കൊടുക്കാം. 3.75 രൂപയൊക്കെ കൊടുക്കാം. അതിലൊരു 3 രൂപയുടെ ലോണും കയറിട്ടത്. മാക്സിമം ലോൺ കയറും. 10-75 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡീസലിലെ സ്വിഫ്റ്റ് ഇറക്കാം. ഓക്കെ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം കൊണ്ട് ഉഷാറുണ്ടല്ലേ? 1 രൂപയുടെ പണിയില്ല. 1 രൂപയുടെ പണിയില്ല. കൊണ്ടുവരുന്ന മാത്രം. അതാണ്, KL11 കോഴിക്കോടാണല്ലേ? ഓക്കെ. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ 20 ഗ്യാരണ്ടി എന്നാലും കിട്ടുമല്ലോ. അടുത്ത വണ്ടി ലിവര്? നല്ല അടിപൊളി സിൽവർ കളറിലെ ലിവ. എങ്ങനെ മോഡൽ വരുന്നത്? 2014 GD ഓപ്ഷൻ വരുന്നത് കേട്ടോ. 14 മോഡലാണ് GD ഓപ്ഷൻ വരുന്നത്. വൈറ്റ് ഡാഷ്ബോർഡ് വരുന്ന വണ്ടി കേട്ടോ. വൈറ്റ് ഡാഷ്ബോർഡ് ഇന്റീരിയല്. അപ്പൊ ക്വാളിറ്റി ലൈറ്റ് ആണ്. ഓ, ക്വാളിറ്റി ലൈറ്റ് ആണ്. ഓക്കെ. നമ്പറായ വണ്ടിയാണ്. ഇത് നമുക്കൊരു 4 രൂപ കിട്ടിയത്. നമ്പറായ വണ്ടി 4 ലക്ഷമാണ് വണ്ടിക്ക് ചോദിക്കുന്നില്ല. സീറ്റും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ? എല്ലാം ഉഷാറാണല്ലേ? എടുക്കുന്നൊക്കെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, ഓടിയാണ്. എല്ലാം കൊണ്ട് ഉഷാറ് വണ്ടി അല്ലേ? ഇത് റീവണ്ടി ആണല്ലേ? ആ റീവണ്ടി ആണ്. ഓണർഷിപ്പ് ഓണർഷിപ്പ് 2-3 ദിവസത്തിനകത്ത് മേജർ ആക്സിഡന്റ് അങ്ങനെ ഗ്യാരണ്ടിയാ? ഗ്യാരണ്ടി ആണല്ലേ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓ, ധൈര്യം. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണ്ടേ? ഇത് നമുക്ക് 4 ലക്ഷം ചോദിക്കണ്ടേ. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റൊക്കെ ആണെങ്കിലും ചെയ്ത് കൊടുക്കും. 4 ലക്ഷം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും. 14 മോഡൽ കേട്ടോ. 14-4 ലക്ഷം രൂപ. ലോൺ എത്ര കയറുമ്പോ? ലോൺ നമുക്ക് ഇതിന് 3 ലക്ഷം ഗ്യാരണ്ടി കയറും. മാക്സിമം 3.5 വരെ കയറാൻ ചാൻസ് കയറണ്ടല്ലേ? ഒരു 50,000 മുടക്കാനുള്ള അടിപൊളി ലിവ 14 മോഡലുകൾ കൊണ്ടാവും. അതും GD ഓപ്ഷൻ അല്ലേ? ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഡീസൽ 20 ഗ്യാരണ്ടി. എന്തൊരു മൈലേജ് കിട്ടും? പറയാലല്ലേ. അടുത്ത വണ്ടിയുള്ള അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ. 2008 ആണത്. 8 മോഡലാണ് അല്ലേ? എത്ര പേപ്പർ? പുതിയ പേപ്പറുണ്ട്. 5 വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ആണ്. പേപ്പർ എല്ലാം ഉള്ളതാണ്. 28 പേപ്പർ ഉണ്ട്. ഓക്കെ. ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ വരുന്നത് വീഡിയോ തന്നെ. ഡീസൽ വണ്ടി തന്നെ ആണല്ലേ? അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എത്ര ഓടിക്കണം? ഇത് 1.18 ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് ഇത് 3-ാമത്തന്നെയാണ് നിലവിലുള്ള. റീപ്ലേസുകൾ ഉണ്ടോ? ഒന്നുമില്ല, ഫ്രണ്ട് ഗ്ലാസ് വരെ അതിന് മാറിയിട്ടില്ല. മാറിയില്ലേ? അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണം? നമുക്കൊരു 1.85 ഫൈനല് നമ്മളെ കയറി കിട്ടണേ കൊടുക്കാം. 2008 മോഡൽ 1,85,000 സ്വിഫ്റ്റ് ആണ് കൊടുക്കുക. വീഡിയോ ഓപ്ഷൻ. വീഡിയോ ഡീസൽ വണ്ടിയുടെ മൈലേജ് ഉണ്ടാവില്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. ഫുൾ പേപ്പറിൽ ഇതിപ്പോ ലോൺ കൊല്ലല്ലോ. ലോൺ നമുക്ക് സേട്ടു ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ 10-50 രൂപ 60 രൂപ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. 80 രൂപയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. മാക്സിമം ചെയ്യാം. ഒരു 19,000 വണ്ടി ഇറക്കും ചെയ്യാമല്ലേ? നോക്കിട്ടില്ലേ? പ്രൊഫൈൽ നോക്കിട്ട്. പ്രൊഫൈൽ നോക്കി. ഓക്കെ. അതേപോലെ അടിപൊളി റിട്സ് ആണല്ലോ. 2009 ആണത്. 9 മോഡൽ റിട്സ് ആണ്. പുതിയ പേപ്പർ ഒക്കെ നമ്മൾ എടുത്താട്ടോ. പുതിയ പേപ്പർ എടുത്താ എടുത്തു വെച്ചാണ്. അപ്പൊ 9-29 വരെ പേപ്പർ ഉണ്ടോ? പേപ്പർ ഉണ്ടോ? ഓക്കെ. ഇത് VXI LXI ആണ്. കൺവെർട്ടഡ് VXI ആണ്. 4 ഡോർ പവർ വിൻഡോ കയറ്റിയിരിക്കണം. ചെയ്തോണല്ലേ? ഓക്കെ. പെട്രോൾ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്?
കിലോമീറ്റർ വന്നിങ്ങനെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 80-75 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഓണർഷിപ്പിന് ആരും? ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ തന്നെയാണ് നിലവിലുള്ളത് അല്ലേ. റീപ്ലേസ് ഒന്നും മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നേരിട്ട് പറഞ്ഞു കൊടുക്കണ്ടില്ല, ഒരു ഉറുപ്പിന്റെ പണി എടുക്കണ്ടല്ലേ. അങ്ങനെ ഓടിയാൽ മാത്രം റീപ്ലേസ് ഗ്യാരണ്ടി നമുക്കൊരു ഫൈനൽ വില കേട്ടോ, 65 കിട്ടി നമുക്ക് ഫൈനൽ. 1,65,000 രൂപയ്ക്ക് 9 മോള് റിഡ്സ് കൊടുക്കാം. ഒരു ഉറുപ്പിന്റെ പണി അല്ല, ഒരു അൾട്ടോന്റെ ആവശ്യക്കാർക്കൊക്കെ റിഡ്സ് കൊണ്ടിടക്കാം, കൊടുക്കാല്ലേ. അൾട്ടോന്റെ കായ്ക്ക് റിഡ്സ് ആണ് കൊടുക്കാല്ലേ. KL 13T 56-66 നമ്പർ വരുന്നില്ലേ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഇത് എന്തായാലും ഒരു 16 വരെ പ്രതീക്ഷിച്ചു. മൈലേജ് എന്തായാലും കിട്ടും, നേരിട്ട് പറയാം. ഓക്കെ, അടുത്ത വണ്ടി നല്ല അടിപൊളി സാൻഡ്രോ ഉള്ള ചുവപ്പ് കളർ. ഞങ്ങളുടെ മോള് വരുന്നത് ഇത് 2010 വരുന്നത്. 10 മോള് സാൻഡ്രോ അല്ലേ. നല്ല വണ്ടിയാണ്, നല്ല സ്മൂത്ത് ആണ് വണ്ടി. നമുക്ക് കസ്റ്റമർ പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കും, കൊടുന്ന അതേ മറ്റൊരു കണ്ടീഷനിൽ ഇട്ടാണ് കൊടുന്ന. ആ കോലാണിപ്പി പോലെ നല്ല മെക്കാനിക് ആണ് വണ്ടി, ഉഷാറാണല്ലേ. നല്ല മെക്കാനിക്. ഓക്കെ, ഇത് കിലോമീറ്റർ പറയാൻ പറ്റുമോ? കിലോമീറ്റർ 72 അങ്ങനത്തെ ഓടിയിട്ടുള്ളത്. ഓടിയിട്ടുണ്ടല്ലേ. ഓണർഷിപ്പിന് ആരും? ഓണർഷിപ്പ് രണ്ടാമത്തെ ആയിട്ടുള്ളത്, നിലവിലല്ലേ. ഓക്കെ, റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അവരോടൊന്നും നമ്മള് അങ്ങനെ തന്നെ നോക്കിട്ട് ചെയ്യണോ എടുക്കുള്ളൂ അല്ലേ, അത് നമ്മളെ ഗ്യാരണ്ടി അല്ലേ. ഓക്കെ, എത്ര ഈ 10 മോഡൽ സാൻഡ്രോ? നമുക്കൊരു 1.5 ലക്ഷം രൂപ ചോദിക്കുന്നത്, ചെറിയൊരു മാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. 1,25,000 ആണ് ഈ സാൻഡ്രോ ബൈക്കുണ്ട്. അതിൽ എന്തായാലും കുറച്ച് കൊടുക്കും, ചെറിയ എന്തെങ്കിലും മാറ്റം പറ്റില്ലേ. ഇത് റെഡി ആയിക്കാൻ ഇറക്കാണ്ടല്ലോ, അല്ല ചെറിയ എന്തെങ്കിലും ലോൺ ഫിനാൻസ് വേണമെങ്കിൽ ചെയ്തോ. ചെയ്തോ, സെർട്ട് ലോൺ എന്തായാലും കേറില്ല. 10 മോഡലായതുകൊണ്ട് ബാങ്കും കേറും, ചിലപ്പോൾ സെർട്ടും കേറും. 10 രൂപയ്ക്ക് 65 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാല്ലേ. പെട്രോളേജ് എന്തായാലും എന്തായാലും കിട്ടും. അടുത്ത വണ്ടി ഈ ഓണല്ലേ, ചെറിയ കായ്ക്ക് വീണ്ടും ചെറുവണ്ടി. എങ്ങനെ മോഡൽ വരുന്ന? 2013 മോഡൽ വരുന്നത്. ആ 13 ഉണ്ടല്ലേ. ഓക്കെ, ഇത് ഓപ്ഷൻ വരുന്നത് ഇറോ പ്ലസ് ആണ് വരുന്നത്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിട്ട് 75-80 ഓടിക്കുന്നത്. MB-നുള്ളിലായിട്ടാണ് ഓടിയുണ്ട്. ഓണർഷിപ്പിന് ആരും പറയാം? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓ, വേറെ റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കാറ്റാൻഡേർഡ് കളറാണ്, കൊമ്പിന്റെ കളറല്ലേ. ആ അതാണ്ട് നല്ല ഉഷാറുണ്ടല്ലേ. എത്ര വണ്ടി ചോദിക്കണമെന്നല്ല, നമുക്കൊരു 1.65 നമ്മളെ കയറിട്ട് കൊടുക്കാല്ലേ. 1,65,000 രൂപയ്ക്ക് 13 മോഡൽ ഇയോൺ കൊടുക്കാം. 13 മോഡൽ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കണ്ടോ? ചെറിയ മാറ്റൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാല്ലേ. ഇത് ലോൺ കയറൂലേ? ആ ലോൺ ഏതെങ്കിലും 1 ലക്ഷം എന്തായാലും കയറും. ഒരു 10-60,000 മുടക്കിൽ 13 ഇയോൺ കൊടുക്കാൻ ഒന്നേകാല് കയറും. ഉറപ്പ് എന്തായാലും കയറില്ലേ. പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ, എത്ര കുറച്ച് പറഞ്ഞാലും ഓരോ പ്രൊഫൈൽ ക്ലിയർ ആണോ? അതാണ് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഇത് 17-18 മൈലേജ് കിട്ടും. ഓക്കെ, അതേമാതിരി നല്ല അടിപൊളി ഐറ്റർ ഉണ്ടല്ലോ. 2013 മോഡലാണ്. 13 മോഡല് ഐറ്റർ സ്പോർട്സ് ഓപ്ഷൻ വരുന്നോ? സ്പോർട്സ് ആണല്ലേ. ഇത് ഓട്ടോമാറ്റിക് അല്ലല്ലോ? അല്ല, മാനുവലാ. മാനുവൽ ആണല്ലേ. നല്ല അടിപൊളി കളർ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ? കിലോമീറ്റർ വന്നിട്ട് 80 ഓടിയിട്ടുള്ളത്. ഓടിയുണ്ട്. ഓണർഷിപ്പിന് ആരെങ്ങനെ? ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ മോഡലാണ്, നിലവിലുള്ള. അങ്ങനത്തെ തട്ടുമുട്ടിലോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു കൊടുക്കാം. ഓ, ധൈര്യം. ചെറിയ ഫാമിലിക്ക് പറ്റിയ അടിപൊളി വണ്ടിയാണ്, ചെറിയ കൈക്ക് കൊടുക്കാം. സിറ്റി ഡ്രൈവിന് സൂപ്പർ വണ്ടിയല്ലേ. സൂപ്പർ വണ്ടിയല്ലേ. അയ്യോ, ഒരു ഒതുക്കുള്ള വണ്ടിയല്ലേ. എത്ര വണ്ടി ചോദിക്കണത്? നമുക്ക് 2.40 കിട്ടിയാ കൊടുക്കാം. 2.40 കൊടുക്കാം. ഐ മീൻ കുറക്കണ്ടോ? ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാല്ലേ. ലോണ് കാര്യങ്ങളൊക്കെ കയറുമ്പോ? ലോണ് നമുക്ക് ഇതിമൊരു 1.5 എന്തായാലും ലോൺ കയറും. എന്തായാലും കയറും. 2-2.5 അടുത്ത് വരെ കയറും. മാക്സിമം കയറും. 50,000 മുടക്കാണെങ്കിൽ നമുക്ക് അടിപൊളി ചെയ്ത് കൊടുക്കാം. കൊണ്ടാക്കാലേ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോളിന് ഇതില് 17-16 അല്ലെങ്കിൽ മൈലേജും കിട്ടും. 17 വരെ കിട്ടും. എന്തായാലും കിട്ടും. അടുത്ത വേണ്ടി വീണ്ടും ഒരു ഇയോണല്ലേ. ഞങ്ങളുടെ മോഡൽ എന്നാ? ഇത് 2014 സ്പോർട്സ് ആണ്. 14 സ്പോർട്സ് ആണ് അല്ലേ. സ്പോർട്സ് ഇയോണിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നു 85 ഓടിയുണ്ട്. ആ, ഓണർഷിപ്പിന് ആരും? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ നിലവിലുള്ളത്. റീപ്ലേസുകളുണ്ടോ? ഏയ്, ഒന്നുമില്ല, തട്ടുമുട്ടിന് റീപ്ലേസ്. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലേ. വൃത്തിയുള്ള ധൈര്യമായി പറഞ്ഞു കൊടുക്ക. എത്ര വണ്ടി ചോദിക്കണം? നമുക്കൊരു 1.85 കിട്ടിയാ കൊടുക്കാം. 1.85 കൊടുക്കാം. കൊടുക്കാം. എന്തായാലും കുറച്ച് കൊടുക്കും. ചെറിയ എന്തെങ്കിലും മാറ്റം പറ്റി കൊടുക്കാം. ലോൺ കാര്യങ്ങൾ കയറൂലേ? അതിമേ 1.5 അടുത്ത് ലോൺ, 10-30 വണ്ടി ഇറക്കാം. വെറും 30,000 രൂപയ്ക്ക് ഇയോൺ ഇറക്കാം. ഫുൾ ഗ്യാരണ്ടി വണ്ടിയല്ലേ. ഓ, നല്ല വണ്ടി. പെട്രോൾ എല്ലാം മൈലേജ് ഉണ്ടാവില്ലേ? ഓ, 18 കിട്ടോ? 18 പറഞ്ഞോളൂ. മൈലേജ് എന്തായാലും കിട്ടി. ഓക്കെ,
അടുത്ത വണ്ടി വീണ്ടും പഠിച്ചല്ലേ 2011 VXE ആണ്. ആ പട്ട് വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ. കിലോമീറ്റർ വരവുകളൊക്കെ സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയാറില്ല കേട്ടോ, അത്ര സ്മൂത്ത് വണ്ടിയാ. സ്റ്റാർട്ടൊക്കെ അറിയില്ല, നമ്മള് പിന്നെ സ്റ്റാർട്ട് ആയിക്കൊണ്ടേരിക്കൂല, പിന്നെ സ്റ്റാർട്ട് ആയിക്കൊണ്ടേരിക്കുന്ന അത്ര ക്ലിയർ ആണ്. കിലോമീറ്റർ ഓടിക്കണല്ലേ, കിലോമീറ്റർ ഇത് പറഞ്ഞ 56,000 ഓടിക്കുന്നുണ്ട്, 60,000 ഓടിക്കുന്നുണ്ടല്ലേ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ, ഓണർഷിപ്പ് രണ്ടാമത്തെ നിലയിലുള്ള. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, ഒരു പരിപാടി. സീറ്റോ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ. അല്ലല്ല, സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വണ്ടിയല്ലേ. എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് ഇത്? നമുക്കൊരു ഫൈനല് ഒരു 2.10 കൊടുക്കാം. 2.10 ആ തെർച്ചിങ്ങനെ കുറക്കോ? തെർച്ചിങ്ങനെ ചെയ്യാം. 2.10 ചോദിക്കണ്ട്. VXE ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, 10 ചിലപ്പോ കുറച്ച് കൊടുക്കും. ആ ചെറിയ മാറ്റം വരും, എന്താ ചെയ്തു നോക്കാം. ചെറിയ മാറ്റം വരും. ലോൺ എത്ര കയറുന്നാല് ഇതിന്? നമുക്കൊരു 1.5 രൂപ 1.5 രൂപ അടുത്തേക്ക് ലോൺ ചെയ്തെടുക്കാം. മാക്സിമം കയറും, ചെയ്തെടുക്കാം. ഒന്നൊരു 10 രൂപ 50 രൂപ ഇറക്കാം. ആർക്കാം? ചിലപ്പോ 50,000 തന്നെ പ്രൊഫൈലർ ചെയ്യാൻ പറഞ്ഞു. പെട്രോൾ ആകുമ്പോൾ കിട്ടും മൈലേജ്? പെട്രോൾ ആകുമ്പോ 16 പറഞ്ഞാൽ മതി, അല്ല വല്ല മൈലേജും കിട്ടും. അടുത്ത വണ്ടി വീണ്ടും പ്രൊഡ്യൂസല്ലേ, വൈറ്റ് ആണല്ലേ. ഇത് 2014 മോഡലാ, 14 ആണല്ലേ. VDI ഓപ്ഷൻ വരുന്ന ഡീസല്. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ വന്നിങ്ങനെ 1.12 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ നിലവിലുള്ള, രണ്ടാമത്തെ വന്നാ തന്നെ നോക്കണം. നോക്കിട്ട് പറഞ്ഞു കൊടുക്കാം. അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് പ്ലസ് പോയിന്റ് ഇട്ടുണ്ട്. അതിന് 3 ലക്ഷം വരെ ലോൺ ചെയ്തെടുക്കാൻ കേട്ടോ. മാക്സിമം കയറും. 3.35 നമ്മളെ കയ്യിൽ ഫൈനല് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 3,35,000 ഈ റിഡ്സിന് ചോദിക്കുന്നുണ്ട്. അതിൽ 3 ലക്ഷം വരെ ലോൺ, 35,000 മുടക്കുന്നുണ്ടെങ്കിൽ വേറെ 35,000 റിഡ്സ് ഇറക്കാം. ഇത് തട്ടുമുട്ട് റീപ്ലേസ്? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒരു മാഞ്ഞ പരിപാടി വൃത്തിയുണ്ടല്ലേ. അലവീല് മാറല വീൽ കപ്പ് ഉണ്ടല്ലേ. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഡീസൽ 20 ഗ്യാരണ്ടി. എന്നാലും കിട്ടും, എല്ലാവർക്കും അറിയാലല്ലേ. വേറെ പണികളൊന്നും ഇല്ല, റുപ്പിന്റെ പണില്ല, ഓടിയാ മാത്രം മതി. അതാണ് വീണ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചെറിയ കുട്ടികളെ ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണിച്ച് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.